നമസ്കാരം, സി ന്യൂസ് ലൈവ് സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിസിലി ജോൺ. മരം കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിച്ച് ബഹിരാകാശ രംഗത്ത് വിപ്ലവ മുന്നേറ്റവുമായി ജപ്പാൻ. ലിഗ്നോസാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പേടകം മഗ്നോളിയ എന്ന മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാസയുടെ റോക്കറ്റ് ഉപയോഗിച്ച് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഈ പേടകം സ്ഥിരതയുള്ളതും വിള്ളലുകളെ പ്രതിരോധിക്കുന്നതുമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്യോട്ടോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരും തടിക്കമ്പനിയായ സുമിടോമോ ഫോറസ്ട്രിയും ചേർന്നാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. നിലവിൽ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ലോഹങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദമായ എളുപ്പത്തിൽ സംസ്കരിക്കാൻ കഴിയുന്ന മരം പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഉപഗ്രഹം നിർമ്മിക്കുക എന്ന ആശയമാണ് ഇത്തരമൊരു നിർമ്മിതിക്ക് പിന്നിൽ. മാത്രമല്ല ഭാരക്കുറവുമുണ്ട്. ഉപഗ്രഹങ്ങൾ കത്തിനശിക്കുമ്പോഴുള്ള ബഹിരാകാശ മാലിന്യങ്ങൾ കുറയ്ക്കാൻ ഇത്തരം പരിസ്ഥിതി സൗഹൃദ നിർമ്മിതികൾ സഹായിക്കുമെന്നാണ് ക്യോട്ടോ സർവകലാശാല പറയുന്നത്. കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തിരികെ എത്തിച്ച് കത്തിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് നിലവിൽ വിവിധ രാജ്യങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഇത്തരത്തിൽ ഉപഗ്രഹങ്ങൾ കത്തിനശിക്കുമ്പോൾ ചെറിയ അലുമിനിയം കണങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അത് വർഷങ്ങളോളം ഭൗമ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ചെയ്യും. കാലക്രമേണ ഇത് ഭൂമിയുടെ പരിസ്ഥിതിയെ ബാധിക്കുമെന്ന് ബഹിരാകാശ യാത്രികനും ക്യോട്ടോ സർവകലാശാലയിലെ എയ്റോസ്പേസ് എഞ്ചിനീയറുമായ ടക്കാവോ ഡോയ് പറഞ്ഞിരുന്നു. നിലവിൽ ഏകദേശം 2000 ഉപഗ്രഹങ്ങൾ വരും വർഷങ്ങളിൽ വിക്ഷേപിക്കപ്പെടുമെന്നതാണ് കണക്കുകൾ. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്ന അലുമിനിയം കണങ്ങളുടെ അളവ് വർദ്ധിക്കാൻ ഇടയാകും. ഈ അലുമിനിയം കണങ്ങൾ ഓസോൺ പാളികളുടെ ശോഷണത്തിനും ഭൂമിയിലേക്ക് വരുന്ന സൂര്യരശ്മികളുടെ അളവിനെയും ബാധിക്കുമെന്ന് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാല നടത്തിയ പഠനത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ക്യോട്ടോ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് തടി കൊണ്ടുള്ള ഉപഗ്രഹ നിർമ്മാണത്തിലേക്ക് എത്തിച്ചത്.